ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമൻ യുദ്ലിൽഹു ഫലൻ തജിദ ലഹു വലിയൻ മുർശിദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അലാ ഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل اطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹുവിന്റെ വിധികളും അവന്റെ വിലക്കുകളും പാലിച്ചുകൊണ്ട് അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. മാസം, ദിവസം എന്നിവയുമായി ബന്ധപ്പെട്ട ചില ദീനി അടിത്തറകളുണ്ട്. അതിലൊന്ന് മിൻഹാ അർബഅത്തുൻ ഹുറം, മാസങ്ങളിൽ നാലെണ്ണം പവിത്രമാണ്. സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനമാണ്. അല്ലാഹു തആല പറയുന്നത് മിൻഹാ അർബഅത്തുൻ ഹുറും, മാസങ്ങളിൽ നാലെണ്ണം പവിത്രമാണ്. റജബ്, മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ തുടങ്ങിയ മാസങ്ങളാണ് പവിത്രമായ മാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറ്റൊന്ന്, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ റമളാന്റെ പ്രത്യേകതയാണ് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫലിയസും. റമദാൻ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ്. ജനങ്ങൾക്ക് സന്മാർഗമായി സത്യ അസത്യ വിവേചന ഗ്രന്ഥമായി ഖുർആൻ ഇറങ്ങിയ മാസം. ആ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ അവൻ വ്രതമനുഷ്ഠിച്ചു കൊല്ലട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ നാല് മാസങ്ങളും തുടർന്ന് പറഞ്ഞ റമദാൻ മാസവും ഈ അഞ്ചു മാസങ്ങൾക്ക് പുറമെ ഏഴ് മാസങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മാസത്തിന് ഷറഇന്റെ തുലാസിൽ പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. ഈ അഞ്ചു മാസങ്ങൾ കഴിച്ചുള്ള ബാക്കിയുള്ള ഏഴ് മാസങ്ങളിൽ ഒന്നിന് മറ്റൊന്നിനേക്കാൾ മികവില്ല. അതിനാൽ റബീഉൽ അവ്വൽ മാസം ഷറഇന്റെ മീസാനിൽ, ഷറഇന്റെ ദൃഷ്ടിയിൽ ഒരു സാധാരണ മാസം മാത്രമാണ്. തിയ്യതികൾക്കും ചില പരിഗണനകൾ ദീനിൽ സ്ഥിരപ്പെട്ടതാണ്. ദുൽഹിജ്ജ 9, 10, 11, 12, 13 തുടങ്ങിയ തീയതികൾ പോലെ ഈ തീയതികൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയുണ്ട് ദീനിൽ. ദുൽഹിജ്ജ 9, 10, 11, 12, 13 അതുപോലെ ഷവ്വാൽ 1, മുഹറം 10 ഈ ഡേറ്റുകൾക്കൊക്കെ ശറഇൽ പരിഗണനയുണ്ട്, ദീനിൽ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ അർത്ഥത്തിൽ
പ്രാധാന്യമുള്ള പുണ്യമാക്കപ്പെട്ട ഒരു തീയതിയല്ല റബിയുൽ അവ്വൽ 12. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം തന്നെ റബിയുൽ അവ്വൽ 12 സ്ഥിരപ്പെട്ട ഒരു കാര്യവുമല്ല, 9 അഭിപ്രായവും പ്രബലമാണ്. അതുകൊണ്ട് റബിയുൽ അവ്വലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, അതല്ലെങ്കിൽ റബിയുൽ അവ്വൽ 12 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതിന് മതപരമായ പരിവേഷം നൽകുന്നുവെങ്കിൽ അത് ബിദ്അത്ത് തന്നെയാണ്, സംശയമില്ല. അത് അനാചാരമാണ്, വർജിക്കേണ്ടുന്ന ഒഴിവാക്കേണ്ടുന്ന കാര്യമാണ്. അതേസമയം ഈ മാസത്തിന്, റബിയുൽ അവ്വൽ മാസത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, ചരിത്രപരമായ പ്രാധാന്യം ഈ മാസത്തിനുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രസക്തമായ മറ്റൊരുപാട് കാര്യങ്ങളും സംഭവിച്ച നടന്ന മാസം, ഈ അർത്ഥത്തിൽ ചരിത്രപരമായ പ്രാധാന്യം ഈ മാസത്തിനുണ്ട്. മതപരമായ പ്രാധാന്യമല്ല, ഷറഈ പ്രാധാന്യമല്ല, അതിന്റെ അഹമ്മിയ താരിഖിയ ചരിത്രപരമായ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഷറഈ അനുവദിച്ച രീതിയിൽ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുവാനും പ്രവാചക ചര്യ പ്രചരിപ്പിക്കുവാനും പ്രവാചക സന്ദേശം ക്യാമ്പയിൻ ചെയ്യുവാനും റബിയുൽ അവ്വൽ മാസത്തെയോ അതല്ലെങ്കിൽ റബിയുൽ അവ്വൽ മാസത്തിലെ ഏതെങ്കിലും ഒരു ഡേറ്റിനെയോ ഒരാൾ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് കുറ്റപ്പെടുത്തേണ്ടുന്ന കാര്യമല്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം റബിയുൽ അവ്വൽ പോലെ മറ്റെല്ലാ മാസങ്ങളിലും പുണ്യമായ കാര്യങ്ങൾ, പ്രവാചകന്റെ സന്ദേശം പ്രചരിപ്പിക്കുക, അതല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, പ്രവാചകന്റെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുക എന്നിത്യാദി കാര്യങ്ങൾക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് ഈ റബിയുൽ അവ്വൽ മാസത്തെ ഒരാൾ പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ അത് നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷെ പ്രവാചക സ്നേഹം അത് റബിയുൽ അവ്വലിൽ മാത്രം പരിമിതപ്പെടാനും പാടില്ല. അത് നമ്മുടെ ജീവിത മാസകളും നിലനിൽക്കേണ്ടുന്ന ഒരു ബോധവും ഒരു വികാരവുമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് 6 വചനത്തിൽ പറയാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിമാദിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന ഇല്ലാ അൻ തഫ്അലു ഇലാ ഔലിയാഇക്കും മഅറൂഫ കാന ദാലിക ഫിൽ കിതാബി മസ്ഖൂറ. എന്താണ് അല്ലാഹു പറയുന്നത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ വിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടയാളാണ്. പ്രവാചകനെ സംബന്ധിച്ച് പറയാം, വിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ അവരെക്കാൾ ബന്ധപ്പെട്ടവൻ പ്രവാചകനാണ്. മഹാത്തുഹും, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരുടെ മാതാക്കളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകന്റെ ഭാര്യമാരെ മറ്റാരും വിവാഹം ചെയ്തിട്ടില്ല. കാരണം പ്രവാചകൻ അവരെ വിവാഹം ചെയ്തതോടുകൂടി അവരെ സത്യവിശ്വാസികളുടെ മാതാക്കളായിട്ട് മാറി. സഹോദരങ്ങളെ, ഇതാണ് പ്രവാചകനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. വിശ്വാസികളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്, അവരെക്കാൾ കൂടുതൽ അടുത്തു നിൽക്കുന്നു പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുന്നില്ല, അയാൾ അയാളുടെ മാതാപിതാക്കളെക്കാൾ അയാളുടെ മക്കളെക്കാൾ മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഞാൻ അയാൾക്ക് അയാളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവനാവുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുന്നില്ലെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഉമർ റളിയല്ലാഹുവിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെന്നില്ലാത്ത സ്നേഹത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. പ്രവാചകരെ, എന്നെ കഴിച്ച് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. ഞാൻ കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഏറ്റവും അധികം പ്രിയം അങ്ങയോടാണ്. ഉമറേ, നിന്നെക്കാൾ
നിനക്ക് എന്നോട് പ്രിയമുണ്ടാവുന്നതുവരെ, നിന്നെക്കാൾ നിനക്ക് എന്നോട് സ്നേഹമുണ്ടാവുന്നതുവരെ നീ വിശ്വാസിയാവുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തിക്കൊണ്ട് പറയാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ല അൻതഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എങ്കിൽ പ്രവാചകരെ, എന്നെക്കാൾ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. പ്രവാചകരെ, താങ്കളെയാണ് എന്നെക്കാൾ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാവേണ്ടുന്ന സ്നേഹം എന്ന് പറയുന്നത്. വൈകാരികമായ പ്രവാചകനോടുള്ള ഈ അടുപ്പം ജീവിതത്തിൽ നിലനിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിലുണ്ടായിരുന്ന മസ്ജിദുൻ നബവിയിലുണ്ടായിരുന്ന സഹാബിയാണ്. പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ പ്രവാചകന്റെ കൂടെ ഓടിക്കിതച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുമെത്തി. ഈ സഹാബിയുടെ പേര് സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹുവാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി പ്രവാചകന്റെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിരുന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ പ്രവഹിക്കുകയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പ്രവഹിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സൗബാൻ, നിനക്ക് എന്ത് പറ്റി? എന്റെ കൂടെ പള്ളിയിലുണ്ടായിരുന്നതല്ലേ, ഇപ്പോഴെന്താ വീട്ടിൽ വന്ന് കരയുന്ന? സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അങ്ങയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞതാണ്. ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ പരസ്പരം എന്തെന്നില്ലാണ്ട് സ്നേഹിച്ച് അങ്ങയെ സഹവസിച്ച് കഴിഞ്ഞുകൂടുകയാണ്. അങ്ങയുടെ മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത കൺകുളിർമയും സന്തോഷവുമാണ് മനസ്സിനും കണ്ണിനും അനുഭവപ്പെടുന്നത്. പ്രവാചകരെ, എന്നാൽ അങ്ങയും ഞങ്ങളുമെല്ലാം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം ലഭിച്ചാൽ പോലും അങ്ങയുടെ പവിത്രമായ പദവിയിലേക്ക് ഞങ്ങൾ ഉയരില്ലല്ലോ. ഈ ദുനിയാവിൽ ഞങ്ങൾ അങ്ങയെ കണ്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് താങ്കളുടെ മുഖത്ത് നോക്കിയിരിക്കാൻ കഴിയില്ലല്ലോ. ഇതോർത്ത് കരയുകയാണ്, ഇതോർത്താണ് എനിക്ക് സങ്കടം വരുന്നത് പ്രവാചകരെ, സൗബാൻ റളിയല്ലാഹുവിനെ പറയാണ്. ഈ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇലെ 69-ാമത്തെ വചനം ഇറങ്ങിക്കൊണ്ട് അല്ലാഹു തആല സൗബാൻ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിക്കുന്നത്, വമൻ യുത്ഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസുന ഉലായിക റഫീഖ. പ്രയാസപ്പെടണ്ട, സൗബാനെ പോലുള്ള ആളുകൾ പ്രയാസപ്പെടണ്ട. എന്താണ് സൗബാൻ ആശ്വസിപ്പിച്ചുകൊണ്ട്? പ്രവാചക പ്രേമികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ യുത്ഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരെ അല്ലാഹു തആല അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ തന്നെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, പ്രവാചകന്മാരുടെ കൂടെ, ഖുലഫാഉ റാഷിദുകളുടെ കൂടെ, രക്തസാക്ഷികളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ പരലോകത്ത് നാളെ അവർ ഒരുമിച്ചുകൂടും. അവരെ പ്രയാസപ്പെടണ്ട, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ പ്രവാചകന്മാരുടെ കൂടെ അവർക്ക് പരലോകത്ത് ഒരുമിച്ച് സഹവാസത്തിൽ ജീവിക്കാൻ കഴിയും. ഖുലഫാഉ റാഷിദുകളുടെ കൂടെ, രക്തസാക്ഷികളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ, സത്യസന്ധന്മാരായ ആളുകളുടെ കൂടെ അവർക്ക് പരലോകത്ത് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. വഹസുന ഉലായിക റഫീഖ, എത്രമാത്രം നല്ല കൂട്ടുകാരാണവർ പ്രവാചകന്മാർ, സുദ്ദീഖുകൾ, സത്യസന്ധന്മാരായ ആ പ്രവാചകന്റെ ശിഷ്യന്മാർ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ, ഖുലഫാഉ റാഷിദുകൾ, പരിഷ്കർത്താക്കൾ, നവോത്ഥാന നായകന്മാർ, ഇവരുടെ കൂടെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ സംഗമിക്കും. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ വിശുദ്ധ ഖുർആൻ പ്രവാചക സ്നേഹികളെ സന്തോഷിപ്പിക്കുകയാണ്. പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പം നോക്കണം നമ്മൾ. സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ട് പറയാം, പ്രവാചകരെ, മരണാനന്തര ജീവിതത്തിൽ അങ്ങയുടെ കൂടെ സഹവസിക്കാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അങ്ങനെയായിരുന്നു ഓരോ സ്വഹാബിയും. സൗബാൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഓരോ സ്വഹാബിമാരും അങ്ങനെയായിരുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ കൊണ്ടുപോകുമ്പോ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ചോദിക്കുകയാണ്, അല്ല ഖുബൈബ്, അല്ല ഖുബൈബ്, നീ നിന്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണ്, മുഹമ്മദിനെ നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ വധിക്കുകയാണ്, അത് നിനക്കിഷ്ടമാണോ? നിന്നെ ഞങ്ങൾ വിടാം, മുഹമ്മദിനെ ഞങ്ങൾക്ക് തന്നാൽ നീ അതിഷ്ടപ്പെടുമോ, നീ അത് അനുവദിക്കുമോ? ഖുബൈബ് റളിയല്ലാഹുവിനെ പറയാണ്, ലാ വല്ലാഹി മാ യസുറുനി ദാലിക് വലാ അയ്യശാക മുഹമ്മദ റസൂലുള്ളാഹി ബിശൗഖ,
എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അത് മാത്രമല്ല എനിക്കിഷ്ടമില്ലാത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല, പ്രവാചകനൊരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. സഹോദരങ്ങളെ, സഹാബിമാരെ നമ്മളത് പഠിക്കണം. പ്രവാചക സ്നേഹമാണ്. സയ്ദ് ഇബ്നു ദുസ്നാർ റളിയല്ലാഹു അൻഹു, സയ്ദ് ഇബ്നു ദുസ്നാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അബൂ സുഫിയാൻ വധിക്കാൻ കൊണ്ടുപോകുമ്പോൾ അബൂ സുഫിയാൻ അദ്ദേഹത്തോട് പറയാണ്, മുഹമ്മദിനെ ഞങ്ങൾക്ക് നീ വിട്ടുതന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, മുഹമ്മദിനെ ഞങ്ങൾ വധിക്കാം, മുഹമ്മദിന്റെ കഴുത്തെടുത്തുകൊണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. സയ്ദ് റളിയല്ലാഹു അൻഹുവും മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ പ്രതികരണം തന്നെയാണ് നടത്തിയത്. ഞാൻ എന്റെ വീട്ടിൽ സുരക്ഷിതനായിരിക്കുന്ന അവസ്ഥയിൽ, എന്റെ കുടുംബം എന്റെ വീട്ടിൽ സുരക്ഷിതമായിരിക്കുന്ന അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. ഇത് കേട്ട് അബൂ സുഫിയാൻ പറയാണ്, അന്ന് ഇസ്ലാമിന്റെ കൊടിയ വിരോധിയായിരുന്നു. പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു, ചരിത്രം നമുക്കറിയാം. അബൂ സുഫിയാൻ അന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബിയ സുഹാബി മുഹമ്മദിൻ മുഹമ്മദ, മനുഷ്യരിൽ നിന്ന് ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ. സഹോദരങ്ങളെ, പ്രവാചകനോടുള്ള ഈ വൈകാരികമായ അടുപ്പം അതെങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, പ്രവാചകന്റെ മരണത്തിന് ശേഷം, പ്രവാചകന്റെ ജീവിതഘട്ടത്തിലും പ്രവാചകന്റെ മരണാനന്തരവും പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം നിലനിർത്താനുള്ള ഒരു വഴിയാണ് പ്രവാചകന്റെ പേരിൽ ധാരാളം സ്വലാത്തും സലാമും അർപ്പിക്കുക. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹു തആലയും അവന്റെ മലക്കുകളും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നത്, അല്ലാഹു സ്വലാത്ത് ചെയ്യുകയാണ്, അല്ലാഹു അനുഗ്രഹിക്കുകയാണ് പ്രവാചകനെ. അതാണ് അല്ലാഹുവിന്റെ സ്വലാത്ത്. മലക്കുകളും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ആ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തും സലാമും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണേ. ആ സ്വലാത്തും സലാമും പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പവും സ്നേഹവും നിലനിർത്താനുള്ള ഒരു പ്രധാന വഴിയാണ്. പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രവാചകന് ഗുണവും രക്ഷയും നൽകണേ, പടച്ചവനെ അല്ലാഹുവേ എന്ന് അല്ലാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് സ്വലാത്തും സലാമും. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, മൗലിദുകൾ എന്നും മറ്റും പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് തന്നെ നേരിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, പ്രവാചകനോട് പാപമോചനം തേടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്, അനാചാരങ്ങളാണ്, പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. പ്രവാചകനോട് പ്രാർത്ഥിക്കുക, പ്രവാചകനോട് മരണാനന്തരം പരാതികൾ പറയുക. പാടുകയാണ്, മൗലിദുകളിലെ ഈരടികളാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, തെറ്റുകൾ ചെയ്തിരിക്കുന്നു. എണ്ണമില്ലാതെ കണക്കില്ലാതെ തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു. ലക്ക അഷ്കു ഫീഹിയ, പ്രവാചകരെ, താങ്കളോടാണ് ഞാൻ പരാതി പറയുന്നത്. സയ്യിദി ഖൈറ നബി, എന്റെ നേതാവായ പ്രവാചകന്മാരിൽ ഉത്തമനായ നബിയെ, അങ്ങയോടിതാ ഞാൻ പരാതി പറയുന്നു, ഞാൻ തെറ്റുകൾ ഒരുപാട് ചെയ്തിരിക്കുന്നു, കണക്കില്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നു. പ്രവാചകനോടാണോ പരാതി പറയേണ്ടത്? അല്ലാഹുവല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ പൊറുക്കാൻ കഴിയുക? അല്ലാഹു ചോദിക്കുന്നതല്ലേ, അല്ലാഹുവല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ പൊറുക്കാൻ കഴിയുക? അല്ലാഹുവോട് പറയേണ്ടുന്ന കാര്യങ്ങൾ, അല്ലാഹുവോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ പ്രവാചകനോട് ചോദിക്കുക. പ്രവാചകനെ അല്ലാഹുവിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നടത്തുന്ന മുഴുവൻ വാക്കുകളും പ്രവൃത്തികളും പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. പ്രവാചക പ്രകീർത്തനത്തിന്റെ പേരിൽ നമ്മളത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രവാചക പ്രകീർത്തനം എപ്പോഴും നല്ല കാര്യമാണ്, പക്ഷേ അത് പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്, അത് പ്രവാചകനുള്ള വിശേഷണങ്ങളാണ്, പ്രവാചകനോടുള്ള പ്രാർത്ഥനയായിട്ട് മാറാൻ പാടില്ല. അല്ലാഹുവിന് അർഹതപ്പെട്ട കാര്യങ്ങൾ, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ പ്രവാചകനെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥ ഒരിക്കലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോ പെൺകുട്ടികൾ ദപ്പുമുട്ടി പാട്ട് പാടുമ്പോ അവരുടെ വായിൽ നിന്ന് ഒരു വരി ഇങ്ങനെ വന്നു, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ,
നമുക്കിടയിൽ ഒരു പ്രവാചകനുണ്ട്, നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ. റസൂലുള്ള തിരുത്തുകയാണ്, ബാക്കിയുള്ള എല്ലാ പുകഴ്ത്തലുകളെയും റസൂലുള്ള എതിർക്കാതിരുന്നപ്പോ ഈ പുകഴ്ത്തലിനെ, ഈ പ്രകീർത്തനത്തെ പ്രവാചകൻ എതിർത്തു. എന്താണ് ഈ പ്രകീർത്തനം? നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ നമുക്കിടയിൽ ഉണ്ട്. നാളത്തെ കാര്യം അറിയുന്നവനോ? പ്രവാചകൻ പറഞ്ഞു, മോളെ അങ്ങനെ പറഞ്ഞേക്കരുത്, ഒരിക്കലും അങ്ങനെ പറഞ്ഞേക്കരുത്. നാളത്തെ കാര്യം അറിയുന്നവൻ പടച്ചവൻ മാത്രമാണ്, ഭാവി അറിയുന്നവൻ പടച്ചവൻ മാത്രമാണ്. ഒരിക്കലും ആ ഒരു വിശേഷണം എനിക്ക് നീ നൽകാൻ പാടില്ല എന്ന് ആ കൊച്ചു കുഞ്ഞിനങ്ങനെ പാടിയ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് തിരുത്തുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചക പ്രകീർത്തനങ്ങൾ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും പ്രവാചകത്വം ഉൾക്കൊള്ളുന്ന രീതിയിലും ഒരിക്കലും പ്രവാചകനെ ദൈവികതയിലേക്ക് ഉയർത്താത്ത അവസ്ഥയിലുമായിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകനെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു സമീപനവും ഒരിക്കലും നമ്മുടെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. സ്വലാത്തും സലാമും, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലിം അലാ മുഹമ്മദ്, ഇതാണ് സഹോദരങ്ങളെ സ്വലാത്തിന്റെയും സലാമിന്റെയും വളരെ ഹ്രസ്വമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. സ്വലാത്തും സലാമും ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം നമ്മളെ നിലനിർത്തുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സ്വഹാബിമാർക്കിടയിൽ വല്ല തർക്കവും രൂപപ്പെട്ടു കഴിഞ്ഞാൽ, രണ്ടാളുകളെ തർക്കിക്കുകയാണെങ്കിൽ മൂന്നാമത്തെയാൾ എഴുന്നേറ്റെന്ന് പറയും, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് പടച്ചവനെ നീ ഗുണം ചെയ്യണമേ. മുഹമ്മദ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തർക്കം അവസാനിക്കുകയാണ്, തർക്കിക്കാൻ കഴിയുന്നില്ല. ഔസിനെയും ഖസ്റജിനെയും മുഹാജിറിനെയും അൻസാറിനെയും ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ ഇണക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുമ്പോൾ, മദീനക്കാരെയും മക്കാരെയും പരസ്പരം ഐക്യപ്പെടുത്തിയ ദരിദ്രനെയും ധനികനെയും കറുത്തവനെയും വെളുത്തവനെയും ഐക്യപ്പെടുത്തിയ ആ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഭിന്നതയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, അവർക്ക് അഭിപ്രായ വ്യത്യാസത്തിൽ കഴിഞ്ഞുകൂടാൻ കഴിയുന്നില്ല, അവർക്ക് തർക്കിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രവാചകൻ എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്ക് തർക്കം അവസാനിക്കും എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മളോ സ്വലാത്തും സലാമും ഒക്കെ ധാരാളമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ആ പ്രവാചകന്റെ സമുദായം, ഇന്നത്തെ സമുദായം, നമ്മുടെ തർക്കം, നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്മുടെ വാദകോലാഹലങ്ങൾ അനാവശ്യത്തിനും നമ്മൾ തുടരുകയാണ്, അനാവശ്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ അനാവശ്യമായ വാദകോലാഹലങ്ങൾ, ശാഖാപരമായ കാര്യങ്ങളിലെ തർക്കങ്ങൾ സഹോദരങ്ങളെ ഒരിക്കലും തന്നെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ അവരെ തർക്കം അവസാനിപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബിമാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകനോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം, പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്തും സലാമും ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് നിലനിർത്തുക. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, വിശേഷിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം പ്രവാചകനോടുള്ള സ്നേഹം പ്രവാചകന്റെ മാതൃകകളെ പിന്തുടരലുമാണ്. പ്രവാചകൻ ജീവിക്കുന്ന ഘട്ടത്തിലും പ്രവാചകന്റെ മരണാനന്തരവും പ്രവാചകന്റെ മാതൃകകൾ പിന്തുടരുക. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല് ആഖിറ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവെ ആഗ്രഹിക്കുന്നവർക്ക്, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവർക്ക്, അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആ മാതൃകയെ പിന്തുടരുക. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ഫഇന്നഹു മഅയ ഫിൽ ജന്ന. ആരെങ്കിലും എന്റെ ശരീരം സ്നേഹിച്ചാൽ അയാൾ എന്നെ സ്നേഹിച്ചു, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ നിശ്ചയം അയാൾ എന്റെ കൂടെ സ്വർഗത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമ്പൂർണമായ മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യ ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന ഒരു മഹാനാണ്. രാജ്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ഒരു മഹത്തായ സന്യാസമായിട്ട് കണ്ട നമ്മുടെ രാഷ്ട്രപിതാവ് ലോകം മുഴുക്കെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഗാന്ധിസം ലോകത്തിന് വലിയൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ
ഭാര്യാസന്താനങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തയാൾ, കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊന്നും ചെയ്യാത്തയാൾ, രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തപ്പോ ആ സേവനത്തെ ഒരു മഹത്തായ സന്യാസമായിട്ട് ഗാന്ധിജി കണ്ടു. പക്ഷേ അവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കുടുംബത്തിനുള്ള സേവനത്തിൽ ചെറിയ വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തിന് സംഭവിച്ചു പോയി. അങ്ങനെയാണ് ലോകത്തെ വലിയ വലിയ വ്യക്തിത്വങ്ങൾ പോലും, സഹോദരങ്ങളെ സഹോദരിമാരെ, ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ വ്യക്തിത്വങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. നമ്മൾ വലിയൊരു സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയിയെ സംബന്ധിച്ച്, സാഹിത്യകാരനായ ടോൾസ്റ്റോയിയെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ലൈംഗിക രാക്ഷസനായിരുന്നുവെന്നാണ്. നമുക്കറിയാം ഫ്രോയിഡിനെ കുറിച്ച്, വലിയ മനഃശാസ്ത്രജ്ഞനാണ്. പക്ഷേ ഫ്രോയിഡിന്റെ കുടുംബത്തിന് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം, അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര തത്വങ്ങൾ കുടുംബത്തിൽ വിജയിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, ഇങ്ങനെയാണ് ലോകത്തെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പോലും, അവരുടെ ജീവിതത്തിൽ ചില ചാബല്യങ്ങളുണ്ട്, വലിയ കുറവുകൾ, അവരുടെ ജീവിതത്തിൽ വലിയ ദൗർബല്യങ്ങൾ പലപ്പോഴും അവരുടെ വ്യക്തിത്വത്തിന്റെ മഹത്വത്തിന് അതിന്റെ മാറ്റ് കുറച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. പ്രവാചകൻ എല്ലാവർക്കും മാതൃക, പൊതുരംഗത്തെ പ്രവാചകൻ മാതൃകയാണ്. അനുയായികളെ രണാങ്കണത്തിലേക്ക് അയച്ചുകൊണ്ട് കൂടാരത്തിൽ വിശ്രമിക്കുന്ന പ്രവാചകനെയല്ല നമ്മൾ കാണുന്നത്. അനബിനു അബ്ദുൽ മുത്തലിബ് അനന്നബിയുൽ അക്കദിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ്, ഞാൻ പ്രവാചകനാണ്, കള്ളമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അനുയായികളിൽ ഒരുവനായിരുന്നു കൊണ്ട് പോരാടുന്ന പ്രവാചകൻ, അനുയായികളിൽ ഒരുവനായിരുന്നു കൊണ്ട് പോരാടുന്ന പ്രവാചകൻ. പ്രവാചകൻ ഒരിക്കലും തന്നെ ഒരു ദിവ്യനാവാൻ ആഗ്രഹിച്ചിട്ടില്ല, ദിവ്യത്വം ചമഞ്ഞിട്ടില്ല പ്രവാചകൻ. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ഒരാൾ പിടിച്ച് മുത്തുന്നത് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ വിവരമില്ലാത്ത ചില ആളുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് മുത്തുമ്പോ പ്രവാചകൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഞാൻ കിസ്റയെയും കൈസറിനെയുമല്ല പ്രതിനിധാനം ചെയ്യുന്നത്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. റൊട്ടി തിന്ന് ജീവിക്കുന്ന ആമിനയുടെ പൊന്നുമോൻ ജനങ്ങൾക്കിടയിൽ ഇരിക്കുകയാണ്. മറ്റുള്ളവർ പ്രവാചകൻ ഇരിക്കുന്ന സദസ്സിൽ വന്നാൽ പ്രവാചകൻ അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല, കാരണം പ്രവാചകൻ ജനങ്ങൾക്കിടയിലാണ് പ്രവാചകൻ ഇരിക്കുന്നത്. അതാണ് ലാളിത്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വലിയ മാതൃകകൾ സൃഷ്ടിച്ചവർ, അവർ കുടുംബജീവിതത്തിൽ പരാജയപ്പെടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകനെ കുറിച്ച് എന്താ പ്രവാചകന്റെ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന, അല്ലാഹു അവരെ സംബന്ധിച്ച് തൃപ്തിയടയട്ടെ, അല്ലാഹു തൃപ്തിപ്പെടട്ടെ. സഹോദരങ്ങളെ, എന്താണ് പ്രവാചക പത്നിമാർക്ക് പ്രവാചകനെ കുറിച്ചുള്ള അഭിപ്രായം? കാന ഖുലുഖുഹു ഖുർആനാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനു യംശീ അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെല്ലാവർക്കും മാതൃകയാണ്, എല്ലാ മേഖലയിലും മാതൃകയാണ്, മതജീവിതത്തിലും പൊതുജീവിതത്തിലും സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ധാർമ്മിക മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരലാണ് പ്രവാചക സ്നേഹം. പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പമുണ്ട്, സ്വലാത്തും സലാമും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. മതജീവിതത്തിലേക്ക്, രാഷ്ട്രീയ ജീവിതത്തിലേക്ക്, പൊതുജീവിതത്തിലേക്ക്, സാമ്പത്തിക ജീവിതത്തിലേക്ക്, ധാർമ്മിക നിർദ്ദേശങ്ങളിലേക്ക് വരുമ്പോ പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ, പ്രവാചകന്റെ മാതൃകകളെ ഒരാളെ പിന്തുടരുന്നില്ല എങ്കിൽ അയാൾക്ക് പ്രവാചക സ്നേഹമുണ്ടെന്ന് പറയുക സാധ്യമല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തു ആലി ഇംറാനിലെ വചനം. അല്ലാഹു തആല പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുകുംല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും. ഖുൽ, പ്രവാചകരെ നിങ്ങളെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടതുണ്ട്, എന്നെ നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട്, എന്റെ മാതൃകകളെ നിങ്ങൾ പിന്തുടർന്നാൽ യുഹിബ്ബുകുംല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, അല്ലാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നവനും അല്ലാഹു തആല അങ്ങേയറ്റം കരുണയുള്ളവനുമാണ്. ഖുൽ അതീഉ അല്ലാഹ വർ റസൂല ഫയൻ തവല്ലൗ,
പ്രവാചകരെ നിങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കണം. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിശ്ചയം അല്ലാഹു തആല നിഷേധികളെ ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ പിന്തുടരാനാണ് അല്ലാഹു നമ്മോട് പറയുന്നത്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനെ പിന്തുടരണം. ഉൽ പ്രവാചകരെ നിങ്ങളെ പറയണം, മിൻകുന്തും തുഹിബ്ബൂനല്ലാഹു ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരണം. റബീഉലവ്വൽ മാസത്തിലും മറ്റുള്ള മാസങ്ങളിലും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള പ്രവാചക സ്നേഹത്തിന് രണ്ട് രൂപങ്ങളാണുള്ളത്. ഒന്ന്, സ്വലാത്തും സലാമും ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം നിലനിർത്തുക. അതോടൊപ്പം പ്രവാചകനെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മിൽ നിന്ന് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, പ്രവാചക മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണമായിട്ട് പിന്തുടരുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ മാതൃകകളെ ജീവിതത്തിൽ സമ്പൂർണമായി പിന്തുടരാൻ ശ്രമിക്കുക. ഇതാണ് പ്രവാചക സ്നേഹത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رأي ستو بشواسي غلي بشواسي لغلي ജീവിതത്തിന്റെ ദിക്കല മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ ഓൺലൈനിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ പ്രീതിയിലും നിന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും എല്ലാവർക്കും പഠിച്ചവനെ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ബർസഖി ജീവിതം വിശാലമാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെയും ഖബർ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ, അവർക്കും ഞങ്ങൾക്കും നിന്റെ അറിഷിന്റെ രാജസിംഹാസനത്തിന്റെ നിഴലിട്ടുകൊണ്ട് നാളെ മഹ്ഷറിൽ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, വലതു കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുലുമായുടെ ഭാഗമാകുന്നവരുടെ കൂട്ടത്തിലും, അള്ളാഹുവെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സംതൃപ്തി പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഉന്നതമായ തൊഴിൽ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഉയർന്ന വിദ്യാഭ്യാസം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, കോവിഡിന്റെ ദുരന്തങ്ങളിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ നീ രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, കോവിഡ് നിയന്ത്രിക്കണമേ റബ്ബേ. അള്ളാഹുവെ, കോവിഡ് മുക്തമായ ലോകക്രമത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി പടച്ചവരെ ലോകത്ത് മുഴുവൻ നീ അനുഗ്രഹിക്കണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت الرؤوف الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.